അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നീ പഠിച്ച ഇന്ത്യയിലെ അനുഭവങ്ങളുടെ ഇന്ത്യ, കോടിക്കണക്കായ പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ, ജട്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുത്ത ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞു പോയതിന് ഭർത്താവിനെ ശ്വാസിച്ച് അത്താഴപ്പെട്ടു, അയ്യോ അയ്യോ ഇതെങ്ങനെ പറഞ്ഞു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്, IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിയിച്ചടക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്, IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിയിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. വീണ ഇതുപോലെ ഈ ന്യൂസ് റൂമിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു ആളെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മള് പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, ന്യൂസ് റൂമില് ഈ മോള് വരെയുള്ള ഭാഗമാണ് കാണുന്നത്, അതുകൊണ്ട് ഇവിടെ വരെ കോട്ടിട്ട് നിക്കുക, അതിന്റെ ഇടയിലേക്ക് ലുങ്കി എടുത്ത് നിക്കുക, ഇതൊക്കെ അവിടെ നടക്കാറുണ്ടെന്നുള്ളത്. അങ്ങനെ നടക്കാറുണ്ടോ? ഇല്ലല്ലേ. അല്ലല്ലേ, ഇതൊക്കെ വെറുതെ കോമഡിക്കാർ ഉണ്ടാക്കിയതാണ്. എന്നാലും ഈ അതിരാവിലത്തെ ബുള്ളറ്റിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പൊ സ്ഥിരമായിട്ട് മുണ്ടെടുത്ത് വരുന്ന എത്ര പേരുണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ വിഷൽ മീഡിയ ജീവൻ ടിവിയിലാണ് തുടങ്ങി, അവിടെ സെബാസ്റ്റ്യൻ ചേട്ടൻ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ചേട്ടൻ മുണ്ടാണ് സ്ഥിരം കൊടുക്കുക, പുള്ളി വാർത്ത വയ്ക്കുമ്പോഴത്തേക്ക് പോട്ടിട്ട്, ഞാൻ ആകെ അങ്ങനെ കണ്ടു, മുണ്ടെടുത്ത് പോട്ടിട്ട് പുള്ളിയെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരെയും ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പൊ ഈ 24 ന്യൂസ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ വന്നതിന് ശേഷമാണല്ലോ. നിങ്ങൾ എല്ലാരും ഇവിടെ പാടത്തിറങ്ങി കൃഷി ചെയ്യുന്നു, ഫ്ലൈറ്റിൽ വരുന്നു, എല്ലാം ഗംഭീരമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ പോയി പൊതുവെ കുറച്ച് ബസ്സിൽ പിടിച്ചിരിക്കുന്ന ഒരാളാകുമ്പോഴത്തേക്കും ഞാനും ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഫസ്റ്റ് ഓഗ്മെന്റ് ഉണ്ടായിരുന്ന സാധനം, പിന്നെ അത് മാറി. പ്രളയം ഉണ്ടായ സമയത്ത്, കുറച്ച് വർഷങ്ങൾ പുറകോട്ടാണ്, എന്നാലും പ്രളയം ഉണ്ടായ സമയത്ത് നമ്മളിങ്ങനെ പ്രളയത്തിൽ കുറെ ആളുകൾ സഹായിക്കാനായിട്ട് മുൻപോട്ട് വന്ന ഒത്തിരി ഭയങ്കര സഹായങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ചാനലില് ഇങ്ങനെ നോക്കിയപ്പോ ഒരു പരിചയമുള്ള മുഖം ഉണ്ടല്ലോ ഈ ആളുകളെ സഹായിക്കുന്നത് എന്ന് നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും അതിലൊരാൾ ചേട്ടനായിരുന്നു. എന്തായിരുന്നു അതിനുള്ളൊരു മോട്ടീവ്? അവളുടെ വൈഫിന്റെ ഹൗസ് ആലുവയിലാണ്, വൈഫിന്റെ ഹൗസ്, അവർ കമ്പനിപ്പടിയിലെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ അന്ന് മാതൃഭൂമിയിലാണ്, ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പം ഞാൻ അന്ന് ആഴ്ചയിലുള്ളവരുമാണ്, ട്രിവാൻഡ്രന്റെ മോളുണ്ട് ആഴ്ച, അവൾ ക്യുസാ, വൈഫ് ക്യുസാറ്റിലാണ് വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. അപ്പം അന്ന് ഞാൻ വന്നതാണ്. ആ വന്ന് ആ രാത്രി ഭയങ്കര മഴ, ഭയങ്കര വെള്ളപ്പൊക്കം, രാത്രി ആയപ്പോഴത്തെ വെള്ളം എല്ലാവരും കയറുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് വന്ന് നമ്മുടെ പ്രളയത്തിൻ്റെ ടോപ്പ് പീക്ക് സമയമാണ്, കറണ്ടില്ല, മൊത്തത്തിൽ പ്രശ്നമോ ആകെ പ്രശ്നം. പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിയിട്ട്, രാവിലെ ഹൈറ്റ് ഉള്ളത് പറഞ്ഞാൽ വെള്ളം അത്ര മുങ്ങൂല, കഴുത്തി മുങ്ങി നീങ്ങി പോയിട്ട് പുറത്തു പോയിട്ട് ഒരു ഡിങ്കി ബോട്ട് എന്ന് പറഞ്ഞ ബോട്ട് പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മളെ ഫ്ളാറ്റിലെ ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചു. അതിന്റെ ഫോട്ടോ ആണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജിൽ അടിച്ചു വന്നത്.